വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 16:20. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. പടിവാതിക്കലുള്ള ലാസറിനെ തിരിച്ചറിയാനായിട്ട് ഇന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. പലപ്പോഴും ആ ധനികനെ പോലെ പടിവാതിക്കലുള്ള ലാസറിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ധനികൻ ഏറ്റവും സന്തോഷത്തില് ഏറ്റവും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോഴും പടിവാതിൽക്കൽ ഒരുവൻ വേദനിച്ച് വിഷമിച്ച് ജീവിക്കുന്നത് കാണുവാനായിട്ട് അവന് സാധിച്ചില്ല. അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഇതേ പാപം തന്നെ സംഭവിക്കാറുണ്ടല്ലേ. മറ്റുള്ളവരുടെ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഒത്തിരിയേറെ സന്തോഷിച്ചിരിക്കുമ്പോഴും വേദനിച്ചിരിക്കുന്ന ഒരുവനെ കണ്ടുമുട്ടുവാനായിട്ട് അവനൊരു ആശ്വാസം പകരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അവനെ ഞാൻ അവഗണിച്ച് കടന്നു പോകുന്ന വ്യക്തിയായിട്ട് മാറിപ്പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് വലിയൊരു പാപമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. തിന്മകൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പാപം, മറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാതിരിക്കുമ്പോഴും വലിയൊരു പാപം തന്നെയാണ്. പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. തെറ്റ് ചെയ്യാതിരിക്കാൻ മാത്രമാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുക. ആ ധനികനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവൻ്റെ പടിവാതിൽക്കൽ ആ ലാസർ കിടന്നിട്ടും അവനെ സഹായിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ധനികനുണ്ടായിരുന്നു. അവന് ചെയ്യാൻ പറ്റുന്ന നന്മകളുണ്ടായിരുന്നു, പക്ഷേ അവൻ ചെയ്തില്ല. ഇതാണ് അവൻ്റെ ജീവിതത്തിലെ പാപം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേ പാപം പലപ്പോഴും ആവർത്തിച്ച് ചെയ്യാറുണ്ടല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല നന്മകളും പല പുണ്യപ്രവൃത്തികളും ഞാൻ ചെയ്യാതെ കടന്നു പോവുകയാണ്. അതെൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള ചിന്തയോടുകൂടി കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. ഒത്തിരിയേറെ ലാസറന്മാരെ നമ്മളിങ്ങനെ അവഗണിച്ച് വിട്ടിട്ടുണ്ടല്ലേ. സ്നേഹമുള്ളവരെ, ഇന്നു മുതൽ നമ്മുടെ പടിവാതിക്കലുള്ള ലാസറിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് തയ്യാറാവാം. ചെയ്യാൻ പറ്റുന്ന നന്മകൾ പുണ്യപ്രവൃത്തികൾ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ഈശോയുടെ ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.